പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. My name is Fernando. I am from Argentina. Buenos Aires. I love Kerala. Let's go Kerala. I love India. I love football. Let's go. മലപ്പുറം മഞ്ചേരിയിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ടൂർണമെന്റ് കാണാൻ കടൽ കടന്ന് അർജന്റീനയിൽ നിന്നും ഒരു ഫുട്ബോൾ പ്രേമി എത്തിയിട്ടുണ്ട്. കാൽപന്ത് കളിക്ക് അതിർത്തികളില്ല. എവിടെ പന്തുരുളുന്നുവോ അവിടെയുണ്ടാകും ആരാധകർ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇതിഹാസ താരം മറഡോണ പന്ത് തട്ടിക്കളിച്ചു വളർന്ന ബ്രൂണസ് അയേഴ്സിൽ നിന്നാണ് ഫെർണാൻഡോ എത്തിയത്. സന്തോഷ് ട്രോഫിയെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയെന്ന് ഫെർണാൻഡോ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മൂന്നാറിലെത്തി. പത്രങ്ങളിലൂടെയാണ് സന്തോഷ് ട്രോഫി നടക്കുന്ന കാര്യം അറിഞ്ഞത്. ഇന്ത്യയിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കളി കാണണമെന്ന് തോന്നി. അങ്ങനെ പോന്നു. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ പറ്റി പുകഴ്ത്തുവാനും ഫെർണാൻഡോ മടിച്ചില്ല. കേരളത്തിലെ ഫുട്ബോൾ ആരാധന ഭയങ്കരമാണ്. സന്തോഷ് ട്രോഫി കേരളം നേടണമെന്നാണ് തന്റെ ആഗ്രഹം. കാരണം കേരളത്തിൽ അർജന്റീനയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. അർജന്റീന കോപ്പ അമേരിക്ക വിജയിച്ചപ്പോൾ കേരളത്തിലെ തെരുവുകളിലെ ആഘോഷം ഞാൻ യൂട്യൂബിലൂടെ കണ്ടിരുന്നു എന്നാണ് ഫെർണാൻഡോ കൂട്ടിച്ചേർത്തത്. Who will win? Kerala, of course. Of course. Kerala, then we'll go to the final and then we'll be the champion of Santos Trophy. Okay, thank you. വരാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് അർജന്റീന സ്വന്തമാക്കുമെന്നും ഫെർണാൻഡോ പറഞ്ഞു. ഖത്തർ ലോകകപ്പിൽ തനിക്ക് വലിയ പ്രതീക്ഷയാണെന്നും ബുദ്ധിമുട്ടേറിയ ടൂർണമെന്റ് ആയിരിക്കുമെന്നും എന്നാൽ പോലും തനിക്ക് ടീമിൽ വിശ്വാസമുണ്ടെന്നും മെസ്സിക്കൊപ്പം അർജന്റീന ലോകകപ്പ് നേടുമെന്നുമാണ് ഫെർണാൻഡോ പ്രതീക്ഷ പങ്കുവച്ചത്. എന്തായാലും ഇപ്പോൾ സന്തോഷ് ട്രോഫി ടൂർണമെന്റ് നടക്കുന്ന മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായി മാറിയിരിക്കുകയാണ് അർജന്റീനയിൽ നിന്നും കാൽപന്ത് കളിയെ ഇത്രയധികം സ്നേഹിക്കുന്ന ആരാധകന്റെ വരവ്. ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ല എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു കയറുന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് ഒരു ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര് സഹോദരിമാര് സഹോദരന്മാര് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇനി കുറേ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം എന്തൊക്കെയാണ്, എൻ്റെ ഓഡിയൻസിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ചുവെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ളതെന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം പഠിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദൈവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യം എന്തിക്കാനടുത്ത് ഞാൻ പറയും, എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികളെ അഭിനയിക്കുന്നത് കണ്ട് പഠിക്കാമല്ലോ എന്തെങ്കിലും. അതിന് പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.